വെൽക്കം ടു മംസ് വേ. ഇത് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നോ ബേക്ക് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് കേക്കാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് പാലെടുക്കാം, പിന്നെ ഒരു കപ്പ് പാൽപ്പൊടി, അതുപോലെ പഞ്ചസാരയും ആഡ് ചെയ്യാം. ഇനി വേണ്ടത് 4 വലിയ ടീസ്പൂൺ കൊക്കോ പൗഡറാണ്. ഇത് കോഫി പൗഡറാണ്, അതൊരു 1 ടീസ്പൂൺ വേണം. ഇനി നമുക്കിത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്, അതും കൂട്ടി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓയിൽ കൂട്ടി ചെയ്യുമ്പോൾ ഇതിനൊരു തിക് കൺസിസ്റ്റൻസി കിട്ടും. ഇനി നമുക്കൊരു ആവശ്യമുള്ള കാര്യമാണത്, അത് ബിസ്ക്കറ്റാണ്. ഞങ്ങളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മാരിഗോൾഡ് ബിസ്ക്കറ്റാണ്, 2 പാക്കറ്റ് മാരിഗോൾഡ്. നിങ്ങൾക്കിത് ഏതെങ്കിലും ടീ ബിസ്ക്കറ്റും യൂസ് ചെയ്യാം. അതിങ്ങനെ നല്ലോണം ഫൈനായിട്ട് കൈകൊണ്ട് ക്രഷ് ചെയ്തെടുക്കുക. ബിസ്ക്കറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന ചോക്ലേറ്റിന് അനുസരിച്ചാണ്. ഇതാ നമ്മൾ ഈ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യണം. ബിസ്ക്കറ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒഴിക്കുന്ന ചോക്ലേറ്റിന് അനുസരിച്ചാണ്. അത് ബിസ്ക്കറ്റിലേക്ക് മുഴുവൻ കോട്ടാവുന്ന രീതിയിൽ മുഴുവനും കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ചെറിയ റൗണ്ട് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ബേസ് ലെയർ സെറ്റാക്കാം. ഈ കേക്ക് ടിന്നിനെ കുറച്ച് വലുപ്പമുണ്ട്, ഇത്ര വലുപ്പമൊന്നും നിങ്ങൾ എടുക്കണ്ട. ഇത് നന്നായി സെറ്റാക്കി ഫ്രിഡ്ജിലൊരു 1/2 അവർ വെക്കാം. ഇനി ബാക്കിയുള്ള ചോക്ലേറ്റ് സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായി തണുപ്പിക്കുന്നതിനനുസരിച്ച് ഇത് കട്ടിയാവും, അപ്പോൾ കട്ട് ചെയ്യാൻ നല്ല ഈസിയാവും കേട്ടോ. ഇതൊന്ന് ലെവൽ ചെയ്ത ശേഷം നമുക്ക് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഒരു 1 അവർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാം വെക്കാം. ഇതാ ഇപ്പോൾ അടിപൊളി നോ ബേക്ക് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഒരു റിച്ച് ചോക്ലേറ്റ് ടേസ്റ്റ് ഉണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മാംസ് വേ.